ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ സ്മാർട്ടായിട്ടുള്ള അമ്മമാർക്കും സ്വാഗതം. നമുക്കറിയാം ചെറുപയറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് മുളപ്പിച്ച് കഴിച്ചാൽ ഗുണങ്ങൾ പത്തിരട്ടിയായി കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് സാലഡിൻ്റെ രൂപത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം. ഇനി വിളയിച്ച് ഇങ്ങനെ ശർക്കരയെല്ലാം ഇട്ട് വിളയിച്ച് കഴിക്കാനാണെങ്കിൽ അങ്ങനെ കഴിക്കാം. പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പയർ മുളപ്പിക്കുമ്പോൾ ചിലപ്പോൾ സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇത് കഴിക്കാൻ മടിക്കാറുണ്ട്. നമ്മളൊരു കണ്ടെയ്നറിൽ വച്ചിട്ടാണ് ഈ പയർ മുളപ്പിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സ്മെല്ലുണ്ടാവും. സ്മെല്ലില്ലാതെ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ, മുളപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ട്രെയിനർ എടുക്കുക. അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ചെറുപയർ തന്നെ എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. ഇനി നമുക്ക് ഇത് കിച്ചണിൽ തന്നെ വയ്ക്കാം കേട്ടോ. ഏറ്റവും നല്ലത് ആ സിങ്കിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നതാണ്. അപ്പോൾ വാട്ടർ സ്ട്രെയിൻ ആയി പോകുമ്പോഴേക്കും അത് വേറെ എവിടെയും വൃത്തികേടാവാതെ സിങ്കിലോട്ട് തന്നെ പോയിക്കോളും. ഓരോ തവണ നമ്മൾ പാത്രം കഴുകാനൊക്കെ വരുന്ന സമയത്ത് ഈ പയർ കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. എപ്പോഴും ഒരു നനവ് അതിനുണ്ടായിരിക്കണം, ഉണങ്ങിപ്പോവാൻ പാടില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിറ്റേ ദിവസം തന്നെ ഇത്ര മുള വരും. കുറച്ച് കുറച്ച് മുളകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ചില പയറിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിതൊന്ന് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൈ കൊണ്ട് ആക്കി ഇടണ്ട, ഇതുപോലെ ഒന്ന് ഇങ്ങനെ പാത്രം വെച്ചിട്ട് തന്നെ, സ്ട്രെയിനർ വെച്ചിട്ട് തന്നെ മൂവ് ചെയ്ത് ഇതുപോലെ ആക്കി ഇടണം. ഇപ്പം ഏകദേശം ഇത്ര മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകാൻ വരുന്ന സമയത്തൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മുള സെക്കൻഡ് ഡേയിലേക്ക് വരും. രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് മുളച്ചു കിട്ടും കേട്ടോ. ഈ ഒരു ലെങ്ത്ത് മതി. ഒരു 1 ഇഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും നമുക്കിത് സാലഡിന് വേണ്ടിയിട്ടും അല്ലാതെ വെറുതെ കഴിക്കാനും ഒക്കെ എടുക്കാൻ പറ്റും. കണ്ടാൽ തന്നെ അറിയാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകളാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് യാതൊരു സ്മെല്ലും ഇല്ല. സ്മെല്ലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഇഷ്ടം പോലെ കഴിക്കാം. എൻ്റെ 1 ഇയർ ഓൾഡ് ബേബിക്ക് വരെ ഭയങ്കര ഇഷ്ടമാണിത്. അവൾ നന്നായിട്ടത് കഴിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, മക്കളൊക്കെ കഴിക്കും. അതുപോലെ സാലഡി ചേർത്തിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം. സാലഡി ചേർക്കുമ്പോൾ പയർ എപ്പോഴും കഴിക്കാൻ നേരത്തെ മാത്രം മിക്സ് ചെയ്യുക കേട്ടോ. നേരത്തെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം വരും. ആ കേട് ചീത്തയാവുന്നത് പോലെ ഒരു ഫീൽ ചെയ്യും. അതുകൊണ്ടിട്ട് തന്നെ യോഗയിലേക്ക് കറക്റ്റ് ടൈമിൽ മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. മാർക്കറ്റിൽ നിന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ സ്മെല്ലില്ലാത്ത അടിപൊളിയായിട്ടുള്ള നമ്മുടെ പയർ മുളപ്പിച്ചത് വീട്ടിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അല്ലെങ്കിൽ ഈസി ടിപ്സുമായിട്ട് ഞാൻ വരും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ, ലൈക്ക് ചെയ്തേക്കാം. എല്ലാ സ്മാർട്ട് മോംസും സ്റ്റൈലിഷ് ആയിട്ടിരിക്കുക. ഇനി വീണ്ടും കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ. ബൈ ബൈ.